കേന്ദ്ര സർക്കാരിനെതിരായ കർണാടക സർക്കാരിന്റെ സമരത്തിലേക്ക് കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയ്ക്കും ക്ഷണമുണ്ട് കർണാടകയുടെ പൊതുതാൽപര്യം പരിഗണിച്ച് ഒരുമിച്ച് നിൽക്കണം എന്നും കത്തിൽ പറയുന്നുണ്ട് വിവരങ്ങളുമായി മനീഷ് മൂർത്തി ചേരുന്നുണ്ട് മനീഷ് എന്തെല്ലാമാണ് വിവരങ്ങൾ സ്മിത കർണാടകയിൽ കർണാടകയുടെ സമരം അത് നാളെയാണ് ഡൽഹിയിലാണ് ആ സമരം കേന്ദ്രവിരുദ്ധ സമരം ഈ സമരത്തിലേക്കാണ് ഈ സമരത്തിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി എം പിമാർക്കും കേന്ദ്രമന്ത്രിമാർക്കുമൊക്കെ കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കത്തയച്ചിരിക്കുന്നത് അതിൽ നിർമ്മല സീതാരാമൻ ഉണ്ട് പ്രഹ്ലാദ് ജോഷി ജോഷിയുണ്ട് ശോഭ കരന്ദലജയുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ നിരവധി ബി ജെ പി മന്ത്രിമാർക്കും കേന്ദ്രമന്ത്രിമാർക്കും അതുപോലെ തന്നെ എം പിമാർക്കും കത്ത് പ്രധാനമായും പറയുന്നത് കർണാടകയുടെ ഒരു പൊതു താല്പര്യമാണിത് അതായത് കേന്ദ്രത്തിന്റെ അവഗണനക്കെതിരായുള്ള ഒരുമിച്ചുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിന് എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയ്ക്കും സമാനമായ രീതിയിൽ കത്ത് നൽകിയിട്ടുണ്ട് കർണാടകയിലെ ജനങ്ങളുടെ പൊതു താല്പര്യം അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സമരമാണ് നടക്കുന്നത് കേന്ദ്രത്തിനെതിരായ സമരമാണ് ആ സമരത്തിൽ എല്ലാവരും പങ്കെടുക്കണം അതിനു വേണ്ടിയാണ് എല്ലാവർക്കും കത്ത് നൽകിയിട്ടുള്ളത് എന്നാണ് എന്തായാലും ും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത് ആ രീതിയിൽ എല്ലാ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിനാണ് എന്തായാലും കർണാടക കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം മറ്റന്നാളാണ് കേരളത്തിന്റെ സമരം അതിന് മുമ്പായി കർണാടക സമരം നടത്തുന്നു എല്ലാം കേന്ദ്ര വിരുദ്ധ സമരം ആണെങ്കിൽ വന്ന ഫണ്ട് വെട്ടിക്കുറിക്കുന്നു കൃത്യമായ അർത്ഥത്തിൽ ഫണ്ട് നൽകുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം തന്നെ കർണാടകയും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ബി ജെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കൂടി കടക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യെസ് കേന്ദ്രവിരുദ്ധ സമരത്തിനായി കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിച്ചിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മൂർത്തി